ആ വന്നല്ലോ ഊര് തണ്ടി. എവിടെയായിരുന്നു? ഞാൻ ഒരു ലോങ് ലീവിലായിരുന്നു. ഞാനും. എങ്ങോട്ടാ പോയേ? ബ്ലോഗർ ആവണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ നാടുവിട്ടു. നാടുവിട്ട് ചെന്നപ്പം പ്രശസ്ത ബ്ലോഗർ പളനിസ്വാമിയുടെ മടയിൽ ഊരി തണ്ടിയുടെ വട്ടക്കീശയിൽ കൊടുക്കാൻ എന്തുണ്ട്? എന്തുണ്ടായിരുന്നു? ഒന്നുമില്ലായിരുന്നു, അതെന്താ കാര്യം പറഞ്ഞു വിട്ടു. നമുക്ക് തിരിച്ചു വരണ്ടേ? ഇങ്ങനെ വരണ്ടേ? നിങ്ങൾ തിരിച്ചു വരും, നമ്മളെ എല്ലാവരും മറന്നാണ്. എന്റെ ഒരു മപ്പ ഐഡിയ ഉണ്ട്. എന്തുവാ? പേരങ്ങ് മാറ്റിയത് ഞാൻ. എനിക്ക് മാറ്റാം. കേറ്റി ആൻറ്റി കേറ്റി കമ്പനി. ആ പേരിട്ടപ്പോഴേ എനിക്കറിയായിരുന്നു ഒരു ഏരണമില്ലാത്ത പേര്. അപ്പോഴേ പറഞ്ഞത് അതിലുണ്ടെന്ന്. ആ കഴിഞ്ഞത് കഴിഞ്ഞു. എന്തുവാ നീ ഉദ്ദേശിക്കുന്നത്? എന്ത് പേര് മാറ്റാന്നാ? ആൾക്കാർ കാണുമ്പോഴേ അടിച്ചു കയറും ചാനലിലോട്ട്. അടിച്ചു കയറും. ഉള്ള സബ്സ്ക്രൈബർ കൂടെ പോകും. ആകെ 157 സബ്സ്ക്രൈബേഴ്സാ ഉള്ളത്. അതും കൂടി പോയാ? അതും കൂടെ പോയാ പിന്നെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റാൻഡേർഡ് ആയിട്ടൊരു പേരിടണമല്ലേ? അതെ, ആളുകളെ കയ്യിലെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പേര് വേണം. കയ്യിലെടുക്കണമെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും സാധനത്തിന്റെ പേരിട്ട്. വീട്ടിൽ നിത്യം ഉപയോഗിക്കുന്ന സാധനമാണെങ്കിൽ മുളക് പൊടി. എന്നിട്ടാലോ? അത് ഇംഗ്ലീഷിലാക്കുമ്പോൾ സില്ലി പൗഡർ. കൊള്ളത്തില്ല. എനിക്ക് എന്റെ തലയിലോട്ടൊരു സാധനം വരുന്നുണ്ട്. ഞാൻ ആലോചിച്ച് കണ്ടുപിടിക്കട്ടെ. ഒരു മിനിറ്റ്, കോള് വരുന്നു. ഹലോ അമ്മ, കുരുമുളകോ അവിടെ ഇരിപ്പുണ്ടല്ലോ അലമാരയുടെ മുകളിൽ. ആ ഉണ്ട്. ഞാനിവിടെ ഞങ്ങളിവിടെ ഒരു ബിസിനസ് ചർച്ചയിലാണ്. ആ ശരി ശരി, ഓക്കെ. വീട്ടിൽ നിന്ന് വിളിച്ചതാ കുരുമുളക് എവിടാന്ന് അറിയാനായിട്ട്. കുരുമുളക് ഇംഗ്ലീഷിലാക്കി എന്താ പറ്റും? കുരുമുളകിന്റെ ഇംഗ്ലീഷ് കുരു മീൻസ് ഡോട്ട്. ഡോട്ട് മുളക് ചില്ലി. ഡോട്ട് ചില്ലി. ഡോട്ട് ചില്ലി. ബ്ലാക്ക് പെപ്പർ എന്നല്ലേ കുരുമുളകിന് പറയുന്നേ? ബ്ലാക്ക് പെപ്പർ എന്നാണോ? ആ ഫിക്സ് ബ്ലാക്ക് പെപ്പർ. ഫിക്സ് ബ്ലാക്ക് പെപ്പർ മീഡിയം. ബ്ലാക്ക് പെപ്പർ മീഡിയം പൊളിക്കും. നമുക്ക് ഇപ്പൊ തന്നെ എഡിറ്റ് ചെയ്യാം അല്ലേ? ഇപ്പൊ തന്നെ മാറ്റിക്കാം. ഇപ്പൊ തന്നെ മാറ്റാം. അതിന്റെ കൂടെ നമുക്ക് ലോഗോ വേണ്ടേ? ലോഗോ ലോഗോ വേണോ? പുതിയ ലോഗോ വേണം. അതുകൊണ്ട് അഞ്ചാറു മാസം വീട്ടിൽ തന്നെ ഇരുന്നത്. ആര് വിളിക്കും? കിട്ടിപ്പോയി. എന്തുവാ? ശരിയായോ?